സലോമി എന്ന് പറഞ്ഞ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സന അൽത്താഫ്. അപ്പം ഈ സലോമി അവതരിപ്പിക്കാൻ ഒരു പുതുമുഖ നായിക വേണമെന്ന് ആദ്യമേ നിർബന്ധമുണ്ടായിരുന്നു. കാരണം അതിൻ്റെ നായികയുടെ ഇൻട്രഡക്ഷൻ സീനിൽ ഒരിക്കലും ഒരു ചിരപരിചിതമായ മുഖമാകരുത്, ഒരു ആർട്ടിസ്റ്റിൻ്റെ മുഖമായി തോന്നരുത് എന്ന ഒരു ആഗ്രഹത്തിൽ നിന്നാണ് പുതുമുഖ നായിക തേടുന്നത്. സന ലാൽ ജോസിൻ്റെ വിക്രമായത്ത് എന്ന് പറഞ്ഞ സിനിമയിൽ ദുൽഖറിൻ്റെ പെങ്ങളായിട്ട് ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേ അതിൻ്റെ ക്രൂ മെമ്പേഴ്സൊക്കെ പറയുമായിരുന്നു നല്ല ടാലൻറ്റുള്ള കുട്ടിയാണ് എന്ന് പറയുകയും അങ്ങനെയാണ് നമ്മുടെ അന്വേഷണ സനയിലേക്ക് എത്തുന്നത്. അപ്പോൾ സനയ്ക്ക് അപ്പോൾ അന്ന് ആദ്യം തോന്നി സനയ്ക്ക് പ്രായം കുറവാണ്, 10 ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്. എന്നാലും സനയോട് വീട്ടുകാരോട് ആഗ്രഹം അറിയിച്ചു, സന വന്ന് മീറ്റ് ചെയ്തു. മീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി കാരണം ഇത് പ്രായക്കുറവൊന്നും സിനിമയിലൊരു വിഷയമാവില്ലെന്ന്. കാരണം നല്ല സ്ക്രീൻ പ്രസൻസ് ഉണ്ട്, നല്ല ടാലൻറ്റഡ് ആണ്. പിന്നെ ആ കൂടിക്കാഴ്ച ശേഷവും എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം അത് സനയെക്കുറിച്ച് ഓർത്തല്ലായിരുന്നു, എന്നെക്കുറിച്ച് ഓർത്തായിരുന്നു. കാരണം ഇത് പുതിയ കുട്ടിയാണ്, ഹീറോയിനായിട്ട് വരുമ്പോൾ ഇതിന് അഭിനയിച്ച് കാണിച്ചു കൊടുക്കേണ്ടി വരുമോ എന്നൊക്കെ ഉള്ള പേടിയുണ്ടായിരുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കുറച്ച് ഷൈ ആയിട്ടുള്ള ആളാണ്, അത്രയും പേടി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, പ്രത്യേകിച്ച് സ്വന്തം നാട്ടുകാരെ ഉപയോഗിച്ചൊക്കെ. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സനയ്ക്ക് അതൊന്നും വേണ്ടി വന്നില്ല. കാരണം എല്ലാ സീനും ബഹിയാട്ട് പഠിച്ച് വളരെ മാനസികമായ തയ്യാറെടുപ്പോടുകൂടിയാണ് സന ക്യാമറയുടെ മുന്നിലേക്ക് വന്നിരുന്നത്. അപ്പം ശരിക്കും അവൾ ഭയങ്കര ബ്രില്ലിയൻ്റ് ആയിട്ടുള്ള കുട്ടിയാണ്, ഭയങ്കര ഗ്രാസ്പിംഗ് പവറുള്ള കുട്ടിയാണ്. മലയാള സിനിമയ്ക്കൊരു വാഗ്ദാനമാണ് സന എന്ന് നിസ്സംശയം പറയാം. കാരണം ഈ അതായത് ഇന്നേ വരെ ഒരു കടപ്പുറം കണ്ടിട്ടില്ലാത്ത ഒരു കോൺവെൻറ്റ് സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ അത്തരം കൾച്ചറിൽ മാത്രം ഒരു എലൈറ്റ് സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടി വളരെ അനായാസമായിട്ട് ആ കടപ്പുറത്തൊരു പെൺകുട്ടിയായി മാറി. അതിൻ്റെ ഒബ്സർവേഷനൊക്കെ അത് സനയുടെ ക്രെഡിറ്റ് തന്നെയാണ്. ഞാനൊന്നങ്ങനെ ജീവിതത്തിലൊന്നും അങ്ങനെ വ്യക്തമായി പ്ലാൻ ചെയ്യുന്ന ആളല്ല ഞാൻ. ഇനിയുള്ള നേരത്തെ കമ്മിറ്റ് ചെയ്ത ഇപ്പോൾ ലാൽ ജോസിന് വേണ്ടിയും ജോൾ സാറിന് വേണ്ടിയും ഒക്കെയുള്ള തിരക്കഥകൾ എഴുതാനുണ്ട്. നേരത്തെ കമ്മിറ്റ് ചെയ്ത പ്രോജക്റ്റുകളാണ്, ഈ സംവിധാനം ചെയ്യാനുള്ള ഓഫറുകൾ വരുന്നുണ്ട്. ഒന്നും അങ്ങനെ വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്ന ഒരാളല്ല. അതിൻ്റെതായിട്ടുള്ള അതൊരു എഴുത്തുകാരൻ്റെ ഒരു ഉറപ്പിൻ്റെ ഭാഗമായിരിക്കാം, ഒരു അലസത ഉണ്ടല്ലോ അതിൻ്റെ ഭാഗമായിരിക്കാം. ഇപ്പോൾ തൽക്കാലം ഞാൻ മറിയമുക്കിലാണ്, അടുത്ത എന്ത് ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചിട്ടില്ല, മറിയമുക്കിൽ നിന്ന് യാത്ര പുറപ്പെട്ടിട്ടില്ല. അപ്പം എന്താണ്, എന്ത് കഥയാണ് മനസ്സിൽ തോന്നുന്നത്, അത് ഏത് രീതിയിലുള്ള കഥയാണ് എന്നൊക്കെ ആലോചിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുള്ളൂ. അത്തരം മുൻകൂട്ടിയെല്ലാം കാണുകയും പ്ലാൻ ചെയ്യുന്നവർക്കാണ് കൂടുതൽ ജീവിതത്തോട് പേടി തോന്നുന്നത്. ഞാനങ്ങനെ ഒന്നും മുൻകൂട്ടി കാണാറില്ല, എൻ്റെ വഴിയെ വരേണ്ടത് എൻ്റെ വഴിയെ വരും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്ന് മാത്രമല്ല, നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മളെ ഓരോ സ്ഥലത്തെത്തിക്കുന്നത്. ഇപ്പം ഞാൻ ഇപ്പോഴും ഒരു തിരക്കഥാകൃത്ത് തന്നെയാണ്, ഇപ്പോഴും സംവിധായകനും കൂടിയാണ്. അല്ലാതെ ഞാൻ പൂർണ്ണമായും സംവിധായകനാണ് എന്നൊരു ഭാവത്തിലല്ല ഞാൻ. ഞാൻ തിരക്കഥാകൃത്തുമാണ്, എൻ്റെ ബേസിക് പ്രൊഫഷൻ അതാണ്. അപ്പോൾ ആ ആറ്റിറ്റ്യൂഡ്, നമ്മളിപ്പം ആറ്റിറ്റ്യൂഡാണ് നമ്മൾ എവിടെയെങ്കിലും എത്തിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ ഭാവിയെക്കുറിച്ച് അങ്ങനെ ആശങ്കകളൊന്നും എനിക്കില്ല. ഒരാൾക്ക് കുടുംബസമേതം വന്ന് കാണാൻ തക്ക സിനിമയായിരിക്കണം എന്ന് വെച്ചിട്ട് നമ്മളുണ്ടല്ലോ അങ്ങനെ എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സോ കാൾഡ് അശ്ലീലത കടന്നു വരുമെങ്കിൽ ഒരിക്കലും അതിനെ പിടിച്ചിട്ടില്ല. ആ സബ്ജക്റ്റ് അത് കാണിക്കേണ്ടത് അല്ലെങ്കിൽ പറയേണ്ടത് സിനിമയ്ക്ക് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിനെ തടഞ്ഞു വെക്കത്തില്ല. പക്ഷേ ബോധപൂർവമായി അല്ലെങ്കിൽ നമുക്കത് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ, ഒഴിവാക്കിയിട്ടായാൽ പോലും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വേണ്ടെന്ന് വയ്ക്കാൻ തയ്യാറുള്ള ഒരാളാണ്. കാരണം ഞാൻ ഫാമിലിയായിട്ട് സിനിമ പോയി കാണുന്ന ആളാണ്. അപ്പം നമുക്കറിയാം ഒരു കുടുംബസമേതം വന്നിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് അത്തരം രംഗങ്ങൾ അത്തരം പദപ്രയോഗങ്ങളോ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. സിനിമയിൽ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളില്ല, കാരണം ഞാൻ ഒരുപാട് സദസ്സിലൊന്നും പോകുന്ന ആളല്ല, ലിമിറ്റഡ് സുഹൃത്തുക്കളേ ഉള്ളൂ. ഉള്ളവരൊക്കെ നല്ല സുഹൃത്തുക്കളാണ്, ഭയങ്കര ആത്മബന്ധമുള്ളവരാണ്. അപ്പം ഞാൻ സംവിധാനം ചെയ്യുന്ന കാര്യം എല്ലാവരോടും സംസാരിച്ചിരുന്നു, എല്ലാവരും വലിയ പ്രോത്സാഹനമാണ് തന്നത്. ഞാൻ പറഞ്ഞില്ല ആദ്യം ലാൽ ജോസിനോട് പറയുന്നത്, ലാലു പറഞ്ഞു നിനക്ക് സംവിധാനം ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. ബാക്കി ഉള്ള നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞു, എല്ലാവരും ഓരോ സ്ഥലത്തിൽ പറഞ്ഞു ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ സിനിമ ഇറങ്ങുന്നതിന് മുമ്പും ഇറങ്ങിക്കഴിഞ്ഞും ഒക്കെ ഒരേ സൗഹൃദമാണ് എപ്പോഴും. കാരണം അവർക്ക് തന്നെ അറിയാം, കാരണം ഇപ്പോൾ ക്ലാസ്മേറ്റ്സ് എന്ന് പറയുന്ന ഒരു ഹിറ്റ് കഴിഞ്ഞപ്പോഴും അതിന് മുമ്പുള്ള ഞാൻ തന്നെയായിരുന്നു അതിന് ശേഷമുള്ള ഞാനും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വ്യക്തിബന്ധങ്ങളൊന്നും അതിനെ ബാധിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എപ്പോഴും നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ അത് തിരക്കഥ എഴുതുകയാണെങ്കിൽ തിരക്കഥ എഴുതുകയാണെങ്കിലും സംവിധാനം ചെയ്യുമ്പോഴും
അതല്ല ഞാനല്ല എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവണം കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അതിൽ ബെറ്ററായി ചെയ്യാമായിരുന്നു എന്ന് നമുക്ക് തോന്നാറുണ്ട്. അതിപ്പം ഞാൻ ഇത് ഇതുവരെ എഴുതിയ തിരക്കഥകളായാലും എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് അത് കുറച്ചുകൂടി ബെറ്ററാക്കാമായിരുന്നു എന്ന്. അതുപോലെ തന്നെയാണ് ഞാൻ മറിയമ്മക്കനെ കുറച്ച് നാൾ കഴിഞ്ഞൊരു പേഷ്യനായി നോക്കിക്കാണുമ്പോൾ എനിക്കത് അത് കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു എന്ന് തോന്നാനിടയുണ്ട്. ഇപ്പോൾ തോന്നുന്നില്ല, കാരണം ഇപ്പോൾ ഞാൻ അതിൻ്റെ അതിനകത്താണ്, മറിയമ്മക്കനകത്താണ്. തീർച്ചയായിട്ടും ഒന്നും പൂർണ്ണമല്ല, കാരണം നമ്മൾ ചെയ്യുന്ന ഒന്നും പൂർണ്ണമല്ല. അപ്പോൾ അതിൽ ഇപ്പോൾ അഭിനേതാക്കൾക്കായാലും എല്ലാവർക്കും തോന്നാറുണ്ട് ഇതൊരു കോമൺ തിങ് ആണ്, അത് നന്നാക്കാമായിരുന്നു കുറച്ചുകൂടെ എന്നുള്ളത്. തീർച്ചയായിട്ടും മറിയമ്മക്കനെ പറ്റിയും എനിക്കങ്ങനെ തോന്നാൻ സാധ്യതയുണ്ട്.